അത്യാവശ്യം നല്ലൊരു വീടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും വീട്ടിലൊരു ഹോം തിയേറ്റർ കൂടി സെറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് അപ്പോൾ അതിനായിട്ട് നമ്മൾ നിരവധി പ്രൊജക്ടുകൾ ഈ അടുത്ത് പരിചയപ്പെട്ടിരുന്നു വില കുറഞ്ഞു തൊട്ട് ലക്ഷക്കണക്കിന് രൂപ വില വിലയുള്ള പല ബ്രാൻഡുകളുടെ പല മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഇ ഗെറ്റ് എന്ന കമ്പനിയുടെ ഓൺലൈൻ സീരീസിലുള്ള മൂന്ന് പ്രൊജക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈൻ ഓൺലൈൻ സെൻ ഓൺലൈൻ പ്രോ എന്നത് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ഫ്രിഡ്ഡിയുള്ള ഈ ഗേറ്റിൻ്റെ എസ് നയൻ പ്രോ എന്ന മോഡൽ ആൻഡ്രോയിഡ് പ്രൊജക്റ്റാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഇത് നമുക്ക് ആൻഡ്രോയിഡിലുള്ള ആപ്ലിക്കേഷനൊക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാനാവും പതിനേഴായിരം രൂപയാണ് ഈ ഒരു പ്രൊജക്റ്റിന് വില വരുന്നത് അതായത് നമ്മൾ ഇന്ന് വാങ്ങുന്ന ഒരു മിഡ് റേഞ്ച് മൊബൈലിൻ്റെ പ്രൈസ് എന്ന് പറയാം അപ്പോൾ ആ ഒരു പ്രൈസിനുള്ളത് ഉണ്ടോ ഇതൊന്ന് നമുക്കെന്തായാലും അൺബോക്സ് ചെയ്തൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം തീരുമാനിക്കാം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം ഈ ഒരു ബോക്സിൽ എസ് നയൻ പ്രോ എന്ന ഈ ഒരു പ്രൊജക്ട് കൂടാതെ ഒരു റിമോട്ട് എച്ച് ഡി എം ഐ കേബിൾ പവർ കേബിൾ ഓക്സ് കേബിൾ യൂസർ മാനുവൽ ഇതൊക്കെയാണ് ഉണ്ടാവുക ബ്ലാക്ക് ആണോ ഡാർക്ക് ബ്ലൂ ആണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു കളറുള്ള ഈ ഒരു പ്രൊജക്റ്റാണ് സ്ലീക്ക് ഡിസൈൻ ആണുള്ളത് ഫ്രണ്ട് സൈഡിൽ പ്രൊജക്ടർ ലെൻസും സെൻസറുകളും മുകൾ സൈഡിൽ ഈ ഗേറ്റിന്റെ ബ്രാൻഡിങ്ങും പവർ സ്റ്റിച്ചുമാണ് നമുക്ക് കാണാനാവുക റിയർ സൈഡിൽ നമുക്ക് പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് എ വി ഇൻ ഓഡിയോ ഔട്ട് രണ്ട് എച്ച് ഡി എം ഐ പോട്ട് രണ്ട് യുഎസ് ബി പോട്ട് എന്നിവ കാണാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡസ്റ്റ് ഫ്രീ ഫുള്ളി സീൽഡ് ഒപ്റ്റിക്കൽ എൻജിന് അതായത് നമ്മൾ കണ്ടിടണം ചില പ്രൊജക്ടുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെറിയൊരു കറുത്ത പാടൊക്കെ സ്ക്രീനിൽ വന്നിട്ടുണ്ടോ അത് ഡസ്റ്റ് ഇതിനുള്ളിലേക്ക് അടിഞ്ഞിട്ടാണ് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുള്ളി സീൽഡായിട്ടുള്ളൊരു ഇതാണ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒരു പ്രത്യേക ഫീച്ചറാണ് അതും ഇരുപത് കെ ബഡ്ജറ്റിൽ താഴെയുള്ള പ്രൊജക്ടുകളിൽ വളരെ കുറച്ചുള്ളതിൽ മാത്രമേ അത്തരം ഒരു ഫീച്ചർ വരുന്നുള്ളൂ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ എച്ച് ഡി ആണ് ആയിരത്തി എൺപത് പിക്സൽ നേറ്റീവ് റെസല്യൂഷൻ കൃത്യമായിട്ടുള്ള റെസൊല്യൂഷൻ ആണത് ഇനി മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സാണ് അല്ലേ ഒൻപതിനായിരം ലൂമൻസ് എന്നാണ് പറയുന്നത് പക്ഷെ ആ ഒമ്പതിനായിരം എന്ന് കേട്ട് നമ്മൾ ചാടിയും കൂടി ഇതാവേണ്ട അറുന്നൂറ്റി മുപ്പത് ആൻസി ലൂമെൻറ്സ് ആണ് കൃത്യമായിട്ടുള്ളത് നമുക്കൊരു വീട്ടിലേക്ക് വെക്കാൻ നാനൂറ്റി അൻപത് ആൻസി ലൂമെൻ്റ്സ് ഒക്കെ ബ്രൈറ്റ്നസ്സേ ആവശ്യമുള്ളൂ എന്തായാലും അറുന്നൂറ്റി ഉണ്ട് ബ്രൈറ്റ്നസ് ഒട്ടും കുറവൊന്നുമല്ല അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു പ്രൊജക്റ്ററാണിത് ഇനി ഈ ഒരു പ്രൊജക്ടിന് മറ്റു ചില ഫീച്ചേഴ്സ് എന്നാൽ സാധാരണ നമ്മൾ പ്രൊജക്ടറിൽ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ട് കാണാറില്ല പക്ഷേ ഇതിൽ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ടുണ്ട് രണ്ട് ജി ബി റാമും മുപ്പത്തി രണ്ട് ജി ബി സ്റ്റോറേജും ഉള്ളൊരു ആൻഡ്രോയിഡ് ഡിവൈസാണിത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ഇത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ സാധാരണ ആൻഡ്രോയിഡ് ടി വികളുടെ ഇതിന് സമാനമായിട്ടുള്ളൊരു ഇൻറ്റർഫെയ്സ് തന്നെ ഇവിടെ കുറച്ച് ആപ്ലിക്കേഷനുകളുടെയും ഫീച്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെയും ഷോർട്ട് കട്ടുകൾ ടൈൽഡ് ഐക്കൺസ് ആയിട്ട് കാണാം മുകളിൽ ആപ്സ് എന്നത് സെലക്ട് ചെയ്താൽ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ കാറ്റഗറി അടിസ്ഥാനത്തിലാക്കിയും അല്ലാതെയും നമുക്ക് കാണാം സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എന്നിവ നമുക്കിവിടെ കാണാം അടുത്തത് വീഡിയോ എന്ന സെക്ഷനാണ് ഇവിടെ വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോകൾ സജഷൻസ് ആയിട്ട് കാണാം കാറ്റഗറി ആയിട്ടും അവ തരംതിരിച്ചിട്ടുണ്ട് അടുത്ത ടാബിലിതുപോലെ തന്നെ മ്യൂസിക്കുകളും തരം നമുക്ക് കാണാം ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകും പോലെ നമുക്കിതിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ചില വിഷ്വൽസ് ഒന്ന് കണ്ടുനോക്കാം സെറ്റിംഗ്സിലേക്ക് കടന്നാൽ ആദ്യം നെറ്റ്വർക്ക് ഓപ്ഷൻസ് കാണാം ടു പോയിൻറ്റ് ഫോർ ഗി ഫൈവ് ജി ബാൻഡും കൂടാതെ വൈഫൈ സിക്സും സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണത് അടുത്തതാണ് ഇതിൻ്റെ മെയിൻ സെറ്റിംഗ്സ് ആദ്യത്തേത് നമ്മൾ പ്രൊജക്ടർ ഭിത്തിയിൽ തല കീഴായി വച്ചാലൊക്കെ ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്ത് നേരെ കാണിക്കാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തേത് സൂം സെറ്റിംഗ് ആണ് ഹോർസോണ്ടിലും വെർട്ടിക്കലുമായിട്ടും മൊത്തമായിട്ടും നമുക്ക് സൂം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും മൂന്നാമത്തേത് ഓട്ടോ ഫോക്കസ് ആണ് റിമോട്ടിൽ മാനുവൽ ഫോക്കസ് ഉണ്ടെങ്കിലും ഇത് എനേബിൾ ആക്കിയിട്ടാൽ സ്ക്രീൻ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് തിരിച്ചറിഞ്ഞ് ഇത് സ്വയം ഫോക്കസ് ചെയ്തോളും അടുത്തത് ഓട്ടോ ട്രാപ്സോയിഡ് ട്രാപ്സോയിഡാണ് സ്ക്രീനിൻ്റെ അരികളൊക്കെ ഇറങ്ങിയോ ആംഗിളുകൾ മാറിയോ ആണ് കാണുന്നതെങ്കിൽ അത് സ്വയം ലെവൽ ചെയ്യുന്നതാണ് ഈ ഒരു ഫീച്ചർ അടുത്തത് ഓട്ടോ ഓബ്സ്റ്റാക്കൾ അവോയ്ഡൻസ് ആണ് സ്ക്രീനിന്റെ എഡ്ജുകളും സ്ക്രീനിന് മുന്നിലെ തടസ്സങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ലഭ്യമായ സ്ഥലത്ത് പ്രൊജക്ഷൻ കാണിക്കുന്നതാണ് ഈ ഒരു ഫീച്ചർ ഇതുകൂടാതെ നമുക്ക് രണ്ട് വ്യത്യസ്ത തരത്തിൽ കോർണറുകളുടെ ഏറ്റക്കുറിച്ചിലുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫോർ സൈഡ് ആൻഡ് ഫോർ പോയിന്റ് ട്രാപ്സോയിഡ് അഥവാ കീസ്റ്റോൺ കറക്ഷനും ഇതുപോലെ കാണാം വിഷ്ലുകളുടെ കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഒക്കെ പ്രീസെറ്റുകളായും മാനുവലായും അഡ്ജസ്റ്റ് ചെയ്യാനും ഓഡിയോ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായി മൾട്ടി ബാൻഡ് ഇക്വലൈസറും ഇതിലുണ്ട് ഇൻബിൽട്ടായിട്ട് സ്പീക്കറുള്ള ഈ ഒരു പ്രൊജക്ടറിൽ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ടായിട്ടുള്ള ഔട്ടുമുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു ഫയൽ ബ്രൗസറും അതുപോലെ തന്നെ മെമ്മറി ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ഫംഗ്ഷനൊക്കെ ഈ ഒരു പ്രൊജക്ടറിലുമുണ്ട് ഐഫോണും ആൻഡ്രോയിഡ് ഫോണും ഒക്കെ നമുക്ക് ഇതിലേക്ക് മിറർ ചെയ്ത് കാണാൻ ഇതിൽ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള ഫയലുകളൊക്കെ വലിയ സ്ക്രീനിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിൽ ഫുള്ളായിട്ട് ഓട്ടോ ഓപ്ഷനുകളാണ് ഉള്ളത് അതായത് ഓട്ടോ ഫോക്കസ് ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ ഓട്ടോ ഓപ്സ്റ്റാക്കി അവൈഡൻസ് ഇങ്ങനെയുള്ള ഓട്ടോ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട് പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ആണ് ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ് സ്റ്റോറേജ് അത്യാവശ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ക്വാളിറ്റി നിങ്ങൾ കണ്ടാണ് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് വാങ്ങണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഗേറ്റിൻ്റെ തന്നെ ഓണൈൻ ഓണാൻ സെൻ ഓണൻ പ്രോ ഈ മൂന്ന് മോഡലുകളുടെ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ അതുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഈ ഗേറ്റിൻ്റെ ഏത് പ്രൊജക്ട് വാങ്ങണമെന്ന് തീരുമാനമെടുക്കാനാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടർ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അതുപോലെ ഈ ഗേറ്റിൻ്റെ ഏതെങ്കിലും മറ്റ് പ്രൊജക്ടറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമ്മിലായിട്ടിടുക അപ്പോൾ മറ്റൊരുമായി മറ്റു കൂടെ നമുക്ക് വീണ്ടും കാണാം